ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലോക പ്രശസ്തരായ ക്രിക്കറ്റ് താരങ്ങളുടെ ആത്മകഥകളെ ആസ്പദമാക്കി ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടേഴ്സിൽ ഒരാളാണ് യുവരാജ് സിംഗ് ഒരു ക്രിക്കറ്റ് താരമെന്ന നിലയിൽ അനിതര സാധാരണമായ നേട്ടങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിൽ നടന്ന അണ്ടർ പത്തൊമ്പത് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഏഴിൽ നടന്ന പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് എന്നിവയെല്ലാം ഇന്ത്യ നേടുമ്പോൾ ടീമിന്റെ പ്രധാന താരങ്ങളിലൊരാളായിരുന്നു യുവരാജ് സിംഗ് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഒരു ഓവറിലെ ആറ് പന്തുകളും സിക്സർ നേടിയതാണ് യുവരാജ് സിംഗിന്റെ കരിയറിലെ ഏറ്റവും പ്രസക്തമായ വ്യക്തിഗത നേട്ടം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ നീണ്ട ഇരുപത്തി വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വാങ്കഡയിൽ വേൾഡ് കപ്പ് ഉയർത്തിയപ്പോൾ ആ ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും മറ്റാരുമായിരുന്നില്ല ഇന്ത്യയുടെ സ്വന്തം സിക്സർ കിങ്ങിന്റെ ആത്മകഥയാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് നൂറ്റി എൺപത് വർഷത്തെ ചരിത്രമുണ്ട് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യ ദിനത്തിലെ ആദ്യ പന്ത് സിക്സർ പറത്തിയ ഒരേ ഒരു താരമേയുള്ളൂ ക്രിസ്റ്റഫർ ഗെയിൽ ക്രിക്കറ്റിലെ യൂണിവേഴ്സൽ ബോസ് സിക്സർ നേടുന്നതിൽ ഗെയിലിനോളം മികവുള്ള താരങ്ങൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ അപൂർവമാണ് ലോകമെമ്പാടുമുള്ള ടി ട്വൻ്റി ലീഗുകളിൽ അദ്ദേഹം ധാരാളം അത്ഭുത പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഗെയിലിൻ്റെ ആത്മകഥയുടെ പേരാണ് സിക്സ് മെഷീൻ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു അലിസ്റ്റിയർ കുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓപ്പണറായും ക്യാപ്റ്റനായും അദ്ദേഹം മികവ് തെളിയിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടക്കാൻ സാധ്യതയുള്ള താരമായി പോലും അലിസ്റ്റയർ കുക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു അതിൽ നിന്ന് തന്നെ എത്രത്തോളം മികവുള്ള താരമായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാം അലിസ്റ്റയർ കുക്കിന്റെ ആത്മകഥയാണ് സ്റ്റാർട്ടിംഗ് ഔട്ട് മൈ സ്റ്റോറി സോ ഫാർ ആധുനിക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച നായകരിലൊരാളാണ് റിക്കി തോമസ് പൂണ്ടിങ് രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഏഴിലും ഒരു മത്സരം പോലും തോൽക്കാതെ ഓസ്ട്രേലിയ ലോകകപ്പ് ഉയർത്തിയപ്പോൾ പോണ്ടിംഗ് ആയിരുന്നു അവരുടെ നായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്റ്റീവോയുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയ വേൾഡ് കപ്പ് ഉയർത്തുമ്പോഴും പോണ്ടിംഗ് ടീമിലംഗമായിരുന്നു രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ ജോഹനാസ്ബർഗിൽ ഇന്ത്യക്കെതിരെ നേടിയ സെഞ്ചുറിയാണ് പോണ്ടിംഗിൻ്റെ കരിയറിലെ ഏറ്റവും പ്രസക്തമായ വ്യക്തിഗത നേട്ടം ഫൈനലിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടും പോണ്ടിംഗ് ആയിരുന്നു അനവധി ബാറ്റിംഗ് റെക്കോർഡുകളും ക്യാപ്റ്റൻസി റെക്കോർഡുകളും റിക്കി പോണ്ടിങ്ങിൻ്റെ അന്താരാഷ്ട്ര കരിയറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് അറ്റ് ദ ക്ലോസ് ഓഫ് പ്ലേ ആധുനിക ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും മികച്ച ഓൾ റൌണ്ടേഴ്സിൽ ഒരാളായിരുന്നു ആൻഡ്രൂ ഫ്ലിൻഡോഫ് മോഡേൺ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച യൂട്ടിലിറ്റി പ്ലെയേഴ്സിൻ്റെ ഗണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹം ഇംഗ്ലീഷ് ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വളരെ വലുതായിരുന്നു തീർച്ചയായും ഒരു മാച്ച് വിന്നറായിരുന്നു ആൻഡ്രൂ ഫിൻഡോഫ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സെക്കൻഡ് ഇന്നിങ്സ് മൈ സ്പോർട്ടിംഗ് ലൈഫ് ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ബോളർമാരിൽ ഒരാളാണ് മുൻ ഓസ്ട്രേലിയൻ ലെഗ് സ്പിന്നറായിരുന്ന ഷെയ്ൻ വോൺ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ അതിന്റെ പ്രതാപകാലത്തേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് തൊണ്ണൂറ്റിയൊൻപതിലെ ലോകകപ്പിൽ വോണിന്റെ പ്രകടനം ഓസ്ട്രേലിയയെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മൈക്ക് ഗാറ്റിംഗിന്റെ ഓഫ് സ്റ്റംപ് തകർത്ത ഷെയ്ൻ ഷെയ്ൻവോന്റെ പ്രകടനം അറിയപ്പെടുന്നത് തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച പന്ത് എന്ന പേരിലാണ് പ്രഥമ ഐ പി എല്ലിൽ രാജസ്ഥാൻ ചാമ്പ്യന്മാരായപ്പോൾ അവരുടെ കോച്ചും ക്യാപ്റ്റനും ഷെയ്ൻ ഷെയ്ൻവോൺ ആയിരുന്നു ഷെയ്ൻ ഷെയ്ൻവോണിന്റെ ആത്മകഥയാണ് സ്പിൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനമേതെന്ന ചോദ്യത്തിന് ഏറ്റവുമധികം ആളുകൾ പറയുന്ന ഉത്തരങ്ങളിലൊന്നാണ് വി വി എസ് ലക്ഷ്മന്റെ കൊൽക്കത്ത ടെസ്റ്റിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഓസ്ട്രേലിയക്കെതിരെ ഫോളോ ഓൺ ചെയ്ത ഇന്ത്യ ലക്ഷ്മന്റെയും ദ്രാവിഡിൻ്റെയും കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ മുട്ടുമടക്കി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഈ മധ്യന്തര ബാറ്റ്സ്മാന്റെ വെരി സ്പെഷ്യൽ ഇന്നിങ്സുകൾ വേറെയുമുണ്ട് അദ്ദേഹം രചിച്ച ആത്മകഥയാണ് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പ്രയോജനകരമെന്ന് തോന്നുമെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ക്ലിക്ക് ചെയ്യുക